ട്രെയിൻ ടിക്കറ്റ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ ഇനി പ്രശ്നമില്ല, ഇങ്ങനെയും യാത്ര ചെയ്യാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രെയിനിൽ യാത്ര പോയവരായിരിക്കും നമ്മളെല്ലാവരും, അല്ലേ? അല്ല, അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല, ഇല്ലാത്തവരും ഉണ്ടാകാം. എന്നാലും കുറേ പേരെങ്കിലും എന്തെങ്കിലുമൊക്കെ യാത്ര പോയവരായിരിക്കും. അങ്ങനെ പോകുന്നവരിൽ ചിലർക്കുള്ള പേടിയും ചില തെറ്റിദ്ധാരണകളുമാണ് ടിക്കറ്റ് എടുക്കാതെ പോകുന്നതും എടുത്ത ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാകുന്നതും. ഇതിൽ ടിക്കറ്റ് ഇല്ലാതെ പോകുന്നവരെ കുറിച്ച് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. ഇനി ടിക്കറ്റ് എടുത്തത് വെയിറ്റിംഗ് ലിസ്റ്റിലായാൽ ട്രെയിനിൽ കയറാമോ, കയറിയാൽ തന്നെ യാത്ര ചെയ്യാമോ, ചെയ്താൽ തന്നെ അതിലിരിക്കാമോ എന്നിങ്ങനെ കുറേ ചിന്തകളാണ് തന്നെ. നിരന്തരം യാത്ര ചെയ്യുന്നവരായാലും അല്ലെങ്കിലും സമയപരിധി കൊണ്ടോ സൗകര്യപരിധി കൊണ്ടോ ഇതൊക്കെ എപ്പോഴെങ്കിലും ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാകുന്നത് വെറും സർവ്വസാധാരണമായ സംഭവമാണ്. ഇത് ചിലർക്ക് ആദ്യം ദേഷ്യവും പുറകുക്കീടും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാലിത് ഇനി ടിക്കറ്റ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കയ്യിലൊരു കൗണ്ടർ ടിക്കറ്റ് ഉണ്ടെങ്കിൽ റെയിൽവേയുടെ നിയമം അനുസരിച്ച് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. റിസർവേഷൻ കൗണ്ടറിൽ നിന്നാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തതെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിൽ അവസരമുണ്ട്. ഇനി അതല്ല, ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ക്യാൻസലേഷൻ സംഭവിച്ചാൽ അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിയ ഒരു സമയപരിധി കൊണ്ട് തന്നെ ഏത് അക്കൗണ്ട് ഉപയോഗിച്ചാണോ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ അക്കൗണ്ടിലേക്ക് തന്നെ പണം തിരികെ വരുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ദിവസേന യാത്രകൾ അനിവാര്യമാണെങ്കിൽ വെയിറ്റിംഗ് ടിക്കറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ നിയമപരമായി യാത്ര ചെയ്യാം എന്ന് നോക്കാം. ഈ സീറ്റ് തരുമോ? നിയമാനുസൃതമായി യാത്ര ചെയ്യണമെങ്കിൽ വെയിറ്റിംഗ് ടിക്കറ്റ് ആണെങ്കിൽ പോലും കൗണ്ടറിൽ നിന്ന് എടുത്ത റിസർവേഷൻ ടിക്കറ്റുകൾ മാത്രമേ നിങ്ങളുടെ പക്കൽ ഉണ്ടാകൂ. എന്നാൽ വെയിറ്റിംഗ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി ടിയുടെ പോയി സീറ്റ് ചോദിക്കാം. ശേഷം കമ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ടി ടി ആ സീറ്റ് നിങ്ങൾക്ക് തന്നിരിക്കും. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം ഓർക്കുക, ടിക്കറ്റ് ചാർട്ട് തയ്യാറാക്കിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സീറ്റ് നൽകാൻ ടി ടിക്ക് സാധിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി നിങ്ങൾ പണം നൽകേണ്ടതൊന്നുമില്ല. ഇനി ഇതൊന്നുമല്ല, ഇതിൽ നിന്നൊക്കെ മാറി എങ്ങനെയെങ്കിലും ഒരു കൺഫേം ടിക്കറ്റ് ലഭിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യമേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ തത്കാലം ടിക്കറ്റ് എടുക്കുക എന്നതാണ് ഇതിലുള്ള ഏറ്റവും നല്ല മാർഗം. IRCTC വെബ്സൈറ്റിലോ ആപ്പിലോ നിങ്ങൾക്ക് തത്കാൽ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സ്ലീപ്പർ ക്ലാസ്സിലേക്ക് രാവിലെ 11 മണിയും AC കോച്ചിൻ്റെ രാവിലെ 10 മണിയുമാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ തൽക്കാൽ സീറ്റുകൾ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുന്നതാണ്.